കേരളത്തിൻ്റെ പരദേവതയായിരിക്കുന്ന ഭദ്രകാളി പല വിധാനത്തിൽ ഉണ്ട്. ധാരികജിത്ത്, ദക്ഷജിത്ത്, രുരുജിത്ത്, അങ്ങനെ പല വിധാനങ്ങളിൽ. അതിൽ ഈ 13 കാവുകൾ രുരുജിത്ത് വിധാനത്തിൽ പെടുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭഗവതിയുടെ ചൈതന്യത്തെപ്പറ്റിയും ഭഗവതിയുടെ അനുഗ്രഹകലകളെപ്പറ്റിയും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനികൂഢമായിട്ടുള്ള ശക്തി സാന്നിധ്യം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. എത്ര നൂറ്റാണ്ടെന്ന് പറയാൻ കഴിയാത്ത അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അനവധി കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട്. നാനാജാതിയിൽപ്പെട്ടവർക്ക് ഇത്രയും അവകാശങ്ങളുള്ള ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെ അത്യപൂർവമാണ്. വാസ്തവത്തിൽ മതജാതി നിരപേക്ഷമായിട്ടുള്ള ഒരു ദേവതയാണ് സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതി. രുരുജിത്ത് വിധാന ക്ഷേത്രങ്ങൾ 13 കാവുകളാണ് കേരളത്തിലുള്ളത്. മഹാദേവനോടൊപ്പം സാന്നിധ്യമരുളുന്ന മഹാദേവിയെ കാണാൻ എത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യത്തെയും ഒക്കെ കാണാം. അനവധി കഥകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശിവശർമ്മനാൽ വിരചിതമായിട്ടുള്ള ഭദ്രകാളി മഹാത്മ്യത്തിലും അല്ലെങ്കിൽ ആ കാലത്തോ അല്ലെ അതിനു മുൻപോ ഉണ്ടായിരുന്ന ഭദ്രോൽപത്തി കിളിപ്പാട്ടിലും പറയുന്ന കാളിയും ധാരികനും തമ്മിലുള്ള യുദ്ധവും അതിൻ്റെ കഥയുമാണ്. മറ്റൊരു പ്രശസ്തമായ കഥ കണ്ണകിയുടെ കഥ പറയുന്ന ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ട ഒരൈതിഹ്യവുമാണ്. ഈ രണ്ട് ഐതിഹ്യങ്ങളെയാണ് കൂടുതലും കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് അറിയാം എങ്കിലും അതിനു മുൻപേ തന്നെ ഇവിടെ പരാശക്തിയുടെ ആരാധന ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം. ചിലപ്പതികാരം മഹാകാവ്യത്തിന് മുമ്പുണ്ടായിരുന്ന സംസ്കൃത കാവ്യങ്ങളിൽ മഹോദയം എന്നും വാൽമീകി രാമായണത്തിൽ മുരജിപട്ടണം ചൈവ എന്നും ദേവീ ഭാഗവതം 30 അധ്യായത്തിൽ ദേവീസ്ഥാന നിർണയ ഭാഗത്ത് മാക്കോട്ടി മുക്തേശ്വരി എന്നും രഘുവംശത്തിൽ മുരജി മാരുതോദ്വയം എന്നും തമിഴ് സംഘകൃതിയിൽ മുജലി എന്നും ജൂതന്മാരുടെ ചെമ്പോലക്കരണത്തിൽ മാക്കോട്ട എന്നും ചിലപതികാരത്തിൽ തന്നെ വഞ്ചിപട്ടണം എന്നും പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിനെയാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനവധി നാടോടിക്കഥകൾ നിലനിൽക്കുന്നു എങ്കിലും നാടോടിക്കഥകൾക്ക് പലതിനും പരസ്പരൈക്യം ഇല്ലാത്തതിനാൽ നമുക്ക് തന്ത്രശാസ്ത്ര ദൃഷ്ടിയിലൂടെ തന്നെ മുന്നോട്ടു പോവാം. കാശ്മീർ തന്ത്രത്തിലെ കുബ്ജിക മതവും അതുപോലെ കാലസംഘർഷിണി ഭഗവതിയുമായി ഒരുപാട് സാമ്യമുള്ള മന്ത്രോപാസനാ പദ്ധതികളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു പോരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തി സപ്തമാതൃക്കളെയും കണ്ടു തൊഴുത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ 6 വലിപ്പത്തിൽ വടക്ക് ദിക്കിലേക്ക് ദർശനമായിരിക്കുന്ന ഭഗവതി സ്വരൂപം കാണാം. പഴയ ശ്രീകോവിൽ അഥവാ ശ്രീമൂലസ്ഥാനത്ത് കുടികൊള്ളുന്ന ബിംബത്തിലെ ചൈതന്യം അർച്ചനയ്ക്കായിക്കൊണ്ട് ആവാഹിച്ചു കൊണ്ടുവന്ന് പൂജിക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ പരമാധികാരിയായ തമ്പുരാനും അമ്മത്തമ്പുരാട്ടിയും വരുന്ന നാൾ മാത്രമാണ് ശ്രീമൂലസ്ഥാനത്തിൻ്റെ നട ചെറുതായി ഒന്ന് തുറക്കും. അദ്ദേഹം നമസ്കരിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നട അടയ്ക്കുകയും ചെയ്യും. അതിനിഗൂഢമായി രഹസ്യ സ്വഭാവത്തിൽ
ഇതിനുള്ളിലെ പ്രതിഷ്ഠയുടെ വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർച്ചകരാരും തന്നെ പറയാറുമില്ല. ഗുരുരുചിത്തുകാളിയെയും സപ്തമാതൃക്കളെയും വീരഭദ്രനെയും ഗണപതി ഭഗവാനെയും തൊഴുത ശേഷം നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഭൈരവ സ്വരൂപനായിരിക്കുന്ന മഹാദേവനെ കാണാം. ഗുരുരുചിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടെ നന്ദികേശന് പ്രതിഷ്ഠയുണ്ടാവുകയില്ല. മഹാദേവനെ തൊഴുത് മുന്നോട്ട് വരുമ്പോൾ ഓവുചാലിനടുത്തായി ഭൃംഗേരടി എന്നൊരു അത്യപൂർവ പ്രതിഷ്ഠ കാണാം. ഭഗവാനെ തൊഴുത് ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങിയാൽ ക്ഷേത്രത്തിൻ്റെ പരിപാലകനായിരിക്കുന്ന ക്ഷേത്രപാലകനെ കാണാം. 12 അടി പൊക്കമുള്ള ഒരു ക്ഷേത്രപാലക പ്രതിഷ്ഠ കേരളത്തിൽ തന്നെ മറ്റെവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ശർക്കര പായസത്തിൽ തൈര് ചേർത്ത പുളിഞ്ചാമൃതം എന്ന വിശേഷ നിവേദ്യവും ശത്രുദോഷങ്ങൾ തീരാൻ വേണ്ടി ചെയ്യുന്ന മുട്ടിറക്ക് എന്ന ക്രിയയും ക്ഷേത്രപാലകൻ്റെ മുന്നിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ 8 തൃക്കൈകളോടുകൂടി ശ്വാസകോശ രോഗത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മ ദുരിതങ്ങളെ മാറ്റുന്ന തവിട്ടുമുത്തി, അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ മഞ്ഞപ്പൊടിയിൽ കുളിച്ചു നിൽക്കുന്ന വസൂരിമാല എന്ന ദേവതയും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യ സ്വരൂപങ്ങളാണ്. തൃച്ചന്ദനം പൊടി ചാർത്തൽ, കാവതീണ്ടൽ എന്നിവ കുടങ്ങലൂർ ക്ഷേത്രത്തിലെ സുപ്രധാന ചടങ്ങുകളാണ്. 10,000 ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു സാമൂഹിക അനുഷ്ഠാനമാണ് കുടങ്ങല്ലൂർ നടന്നു വരുന്ന കാവുതീണ്ടൽ. വിഭിന്ന ജാതികളിൽപ്പെട്ടവർ ദേവിയെ ആരാധിക്കാനായി ഈ ചടങ്ങിൽ പങ്കുചേരുന്നു. കോഴിയെ പ്രതീകാത്മകമായി ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങും കുടങ്ങല്ലൂരിലെ മുതിർന്ന രാജപ്രതിനിധി പച്ച നിറത്തിലുള്ള കുട ഉയർത്തിക്കാട്ടുന്നതോടെ മുളവടി കൈകളിലേന്തിയ വലിയ പുരുഷാരവും രക്തവസ്ത്രവും രക്തമാല്യ ആഭരണങ്ങളും ധരിച്ച വാളും കൈയിലേന്തിയ വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിന് ചുറ്റും ഭക്തിപൂർവം പ്രദക്ഷിണം വയ്ക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന കാവുതീണ്ടൽ അനുഷ്ഠാനങ്ങളിലെ ക്രിയകളോട് സാമ്യമുള്ള അനുഷ്ഠാനങ്ങളും ഇപ്രകാരം ഒരു ബലിച്ചടങ്ങ് കേരളീയ തന്ത്രപാരമ്പര്യത്തിൽ മാതൃസദ്ഭാവത്തിൽ മാത്രമാണ് മുഖ്യമായും കാണാൻ കഴിയുന്നത്. മാതൃസദ്ഭാവത്തിൽ വിവരിക്കുന്ന ഈ ബലിക്രിയകൾക്കും കുടങ്ങല്ലൂരിൽ നാം ഇന്ന് കണ്ടുവരുന്ന കാവുതീണ്ടലും മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. കാരണം ശേഷസമുച്ചയം എന്ന തന്ത്രഗ്രന്ഥത്തിലേക്ക് രുചിത്ത് കാളി പദ്ധതികളും സങ്കല്പങ്ങളും രുചിത്ത് വിധാനമായി വന്നു ചേർന്നിരിക്കുന്നത് മാതൃസദ്ഭാവത്തിൽ നിന്നുമാണ് എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ധാരികവധവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഐതിഹ്യങ്ങളാണ് പല ചടങ്ങുകളുടെ പിന്നിൽ. എങ്കിലും കാലപരിഷ്കരണം വന്ന വീരാരാധനയുടെയും മകാരപഞ്ചമങ്ങളോടുകൂടിയിട്ടുള്ള പൂജയുടെയും മിശ്രാചാരക്രമങ്ങളാണ് ഇന്ന് കൊടുങ്ങല്ലൂരെ അനുഷ്ഠാനങ്ങളിൽ കാണുന്നത്. ശാക്തേയ പൂജ നടത്തുന്നത് അടികളും ഇവിടുത്തെ തന്ത്രാവകാശം താമരശ്ശേരി മേക്കാട്ടുമനയ്ക്കും പിലാപ്പള്ളി തേവർവട്ടം ഭഗവതിയും 1,000 നായർ സംഘവും തീയരും പാലക്കാവേലനും വള്ളുവനും മലയൻ തട്ടാനും പറയനും വിശ്വകർമ്മജനും ധീവരനും അങ്ങനെ
എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ രീതിയിൽ ഭഗവതിയെ ആരാധിച്ച് സ്മരിച്ച് നൂറ്റാണ്ടുകളായി ജീവിച്ചു പോകുന്നു. ക്ഷേത്രത്തിന് പുറത്തായി കാണുന്ന വലിയ ആൾത്തറകൾ വാസ്തവത്തിൽ അവകാശത്തറകൾ എന്നാണ് പറയുന്നത്. ഓരോ തറകളിലും ഓരോ അവകാശികളുണ്ട്. ഭരണിനാളിൽ മറ്റാർക്കും അവിടെ പ്രവേശനവുമില്ല. അതുപോലെ ഒന്നാം താലപ്പൊലി നാളിൽ സുവാസിനി അർച്ചന പ്രീതിയായ ഭഗവതിക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ് സുവാസിനി പൂജ. ഭർതൃമതികളായിട്ടുള്ള സ്ത്രീകളെ ഭഗവതീ സ്വരൂപിണിയായി കണ്ട് പൂജിക്കുന്നതാണ് സുവാസിനി പൂജ. 64 കലകളോടുകൂടി അഷ്ടഭൈരവീ സമേതയായി അഷ്ടഭൈരവന്മാരോടൊപ്പം അഷ്ടമാതൃക്കളും 64 യോഗിനിമാരോടും കൂടി കാലസംഘർഷിണി സ്വരൂപിണിയായ മഹാകാളിയായ രുചിജിത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രുചിജിത്ത് വിധാനത്തിലെ അടുത്ത ക്ഷേത്രത്തിൽ വെച്ച്